നമസ്കാരം. ന്യൂസ് അറ്റ് വൺ പി എമ്മിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിന് കുരുക്ക് മുറുകുന്നു. കരാറുകാരന് ചട്ടം ലംഘിച്ച് മുൻകൂർ പണം അനുവദിച്ചതിൽ ഗൂഢലക്ഷ്യമെന്ന് വിജിലൻസ്. 56 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും ഹൈക്കോടതിയെ അറിയിക്കും. പത്രികാ സമർപ്പണം തീരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി തർക്കം രൂക്ഷം. അതൃപ്തി പരസ്യമാക്കിയ അടൂർ പ്രകാശ്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാവാതെ ബി ജെ പിയും ബുദ്ധിമുട്ടുന്നു. അരൂരിൽ ബി ഡി ജെ എസ് ഇല്ല, ബി ജെ പി തന്നെ മത്സരിക്കും. ഇടത് സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ തുടങ്ങി. പാലായിലെ കനത്ത തോൽവിയിൽ പരസ്പരം പഴിചാരി കേരള കോൺഗ്രസിലെ ഇരുപക്ഷവും. ജോസ് കെ മാണിയുടെ ധിക്കാരപരമായ നിലപാടുകൾക്കുള്ള തിരിച്ചടിയെന്ന് പി ജെ ജോസഫ്. വിവാദ പ്രസ്താവനകൾ ആരെ സഹായിക്കാനാണെന്ന് വ്യക്തമെന്ന് ജോസ് കെ മാണി. മരടിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ തുടങ്ങി. ഒഴിപ്പിക്കലിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക സെക്രട്ടറി നഗരസഭയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നില്ലെന്ന് ആക്ഷേപം. കൗൺസിലിൽ പ്രതിഷേധം. വയലാർ അവാർഡ് വി ജെ ജെയിംസിന്. പുരസ്കാരത്തിന് അർഹമായത് നിരീശ്വരൻ എന്ന നോവൽ. വിവാദങ്ങൾ ബാധിക്കാറില്ലെന്ന് വി ജെ ജെയിംസ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പാലാരിവട്ടം പാലം കരാറുകാരന് ചട്ടം ലംഘിച്ച് വായ്പ അനുവദിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന് ഗൂഢലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് വിജിലൻസ്. കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകിയത് മൂലം സർക്കാരിന് 56 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ വിജിലൻസ് ആരോപിക്കുന്നു. ടി ഒ സൂരജ് ഉൾപ്പെടെ 4 പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വായ്പ അനുവദിച്ച് ഉത്തരവിട്ടതിനാണ് പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജിനെ അറസ്റ്റ് ചെയ്തത്. വായ്പ നൽകാൻ നിർദ്ദേശിച്ചത് അന്ന് മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞാണ്. പ്രീബിഡ് യോഗത്തിലെ തീരുമാനത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി ഇത്തരത്തിൽ വായ്പ അനുവദിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഇബ്രാഹിം കുഞ്ഞിന് ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. പൊതുമേഖലാ ബാങ്കുകൾ അന്ന് വായ്പയ്ക്ക് ഈടാക്കിയിരുന്നത് 11 മുതൽ 14% വരെ പലിശയാണ്. എന്നാൽ വെറും 7% പലിശയ്ക്കാണ് കരാറുകാരന് വായ്പ നൽകിയത്. ഇതിലൂടെ സർക്കാർ ഖജനാവിന് 56 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ഇക്കാര്യം അക്കൗണ്ടന്റ് ജനറലിന്റെ 2014 റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടാണ് വായ്പ അനുവദിച്ച് ഉത്തരവിട്ടതെന്ന് ടി ഒ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നീട് മൂവാറ്റുപുഴ സബ് ജയിലിൽ വച്ച് ചോദ്യം ചെയ്തപ്പോഴും സൂരജ് ഇതേ മൊഴി നൽകിയതായി വിജിലൻസിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ മുൻമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. സലാം പെഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം മൂക്കുന്നു. പി മോഹൻരാജ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ കോന്നിയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടും മറ്റൊരു പേര് തീരുമാനിച്ചെന്ന് മാത്രമല്ല, അക്കാര്യം അറിയിക്കാൻ പോലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് അടൂർ പ്രകാശ് തുറന്നടിച്ചു. വ്യക്തിപരമായ അധിക്ഷേപത്തിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയ റോബിൻ പീറ്റർ ആകട്ടെ റിബൽ സ്ഥാനാർത്ഥിത്വം തള്ളിയതുമില്ല. കോന്നിയിൽ ആദ്യം മുതൽ അടൂർ പ്രകാശ് വാദിച്ചത് റോബിൻ പീറ്ററിന് വേണ്ടിയാണ്. പി മോഹൻരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സമുദായ താല്പര്യം പരിഗണിച്ചാണെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ദൃശ്യമാധ്യമത്തിലൂടെയാണ് ഞാൻ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞത്. പിന്നെ എന്നോട് പിന്നെ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിരുന്നു. സാമുദായിക പരിഗണനയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കാണല്ലോ. പക്ഷേ എന്നോടൊന്ന് പറയാമായിരുന്നു എന്നെനിക്ക് ഒരു മനസ്സിൽ ഒരു ചിന്തയുണ്ട്. പ്രചരണത്തിൽ സജീവമാകില്ലേ എന്ന ചോദ്യത്തിന് ആറ്റിങ്ങലിൽ തിരക്കുണ്ടെന്ന് പറയുന്ന അടൂർ പ്രകാശ് അവസാന നിമിഷവും സമ്മർദ്ദം കടുപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകും. അല്ല, അതിപ്പോ അദ്ദേഹം ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്, അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. റോബിൻ പീറ്ററെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് കോന്നിയിലെ യൂത്ത് കോൺഗ്രസ് അടക്കം പോഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് തള്ളിക്കളയുന്നില്ലെന്ന് മാത്രമല്ല വ്യക്തിഹത്യയിലുള്ള കടുത്ത പ്രതിഷേധവും പരസ്യമാക്കി റോബിൻ പീറ്റർ. എന്നെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതിനേക്കാൾ തരംതാണ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചില ഡി സി സി നേതൃത്വത്തിൻ്റെ ഒരു 3-4 ആളുകൾ അതിന് നേതൃത്വം നൽകി എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ഒന്നാണ്. അതിരാവിലെ തന്നെ അടൂർ പ്രകാശിൻ്റെയും റോബിൻ പീറ്ററിൻ്റെയും വീട്ടിലെത്തിയായിരുന്നു പി മോഹൻരാജിൻ്റെ അനുനയം. ഇവിടുന്ന് തുടങ്ങുക. പഴയ എം എൽ എ, എം പി, എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ നേതാവ്, ഇവിടുന്ന് തുടങ്ങുക.
വ്യക്തി താല്പര്യവും സമുദായ പരിഗണനയും ഗ്രൂപ്പ് സമവാക്യങ്ങളുമെല്ലാം കുഴഞ്ഞുമറിഞ്ഞ കോന്നിയിലെ തെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തെ കുഴക്കുമെന്നുറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോന്നി. ബി ഡി ജെ എസ് കൈയൊഴിഞ്ഞ അരൂരിൽ ബി ജെ പി മത്സരിക്കാൻ ധാരണയായി. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബുവാണ് പരിഗണനയിലുള്ളത്. ഇതിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തള്ളിപ്പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. സ്ഥാനാർത്ഥി ചിത്രം തെളിയും മുൻപേ തന്നെ അരൂരിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തുടങ്ങിയെന്നാണ് സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളിലെ അതൃപ്തിയുടെ പേര് പറഞ്ഞ് ബി ഡി ജെ എസ് അരൂർ വിട്ടുകളഞ്ഞതോടെയാണ് മത്സരിക്കാൻ ബി ജെ പി തീരുമാനിച്ചത്. ബി ഡി ജെ എസിന്റെ തന്ത്രപരമായ ഈ നീക്കത്തിന് പിന്നാലെ മൂന്നുപേരുടെ പട്ടിക ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ടെങ്കിലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബുവാണ് സജീവ പരിഗണനയിലുള്ളത്. ബി ഡി ജെ എസിന്റെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിൽ അരൂരിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് പുറമെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തിയുമുണ്ട്. ബി ഡി ജെ എസ് ഇടതുപക്ഷത്തോട് അടുക്കുന്നതിന്റെ സൂചനകൾ നൽകി തന്നെയാണ് വെള്ളാപ്പള്ളി ഇന്ന് മാധ്യമങ്ങളെ കണ്ടതും. പിണറായിയെ പുകഴ്ത്തിയ വെള്ളാപ്പള്ളി ബി ജെ പിയെ തള്ളിപ്പറഞ്ഞു. ഒപ്പം അരൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനിട്ട് രണ്ട് കൊട്ടുകൊടുക്കാനും മറന്നില്ല. ഷാനി എന്നുള്ള സംബന്ധിച്ചോളം ഒരു സഹതാപം ഉണ്ടാകേണ്ട പ്രത്യേക കാര്യം എന്താണ്? ആ സഹതാപം എപ്പോഴും ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് കിട്ടാതിരിക്കണം, ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സഹതാപം എന്തുമാത്രം നിലനിർത്താൻ ഒക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. തമ്മിൽ ഭേദം തൊമ്മം തന്നെ, ഇടതുപക്ഷം തന്നെ, യാതൊരു സംശയവും വേണ്ട. അരൂരിലെ ബി ഡി ജെ എസ് വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് അണിയറയിൽ ശക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,000-ലധികം വോട്ടായിരുന്നു അരൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി 27,000 വോട്ടുകൾ നേടി. ഈ വോട്ടുകളിൽ കണ്ണുവച്ച് സി പി എം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ബി ഡി ജെ എസിന്റെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ലീഡ് നേടിയ സാഹചര്യത്തിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. വട്ടിയൂർക്കാവിൽ കെ മോഹൻകുമാർ, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, കോന്നിയിൽ പി മോഹൻരാജ്, എറണാകുളത്ത് ടി ജെ വിനോദ് എന്നീ പേരുകളാണ് കെ പി സി സി ഹൈക്കമാൻഡിന് ഇന്നലെ കൈമാറിയത്. ഒറ്റപ്പേരുള്ള പട്ടികയായതിനാൽ ദേശീയ നേതൃത്വം ഇത് അംഗീകരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരന്റെയും കോന്നിയിൽ കെ സുരേന്ദ്രന്റെയും പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. അരൂരിൽ മത്സരത്തിന് ബി ഡി ജെ എസ് ഇല്ലെന്നറിയിച്ച സാഹചര്യത്തിൽ അവിടെയും ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ ഇറങ്ങും. യുവമോർച്ച നേതാവ് പ്രകാശ് ബാബുവിന്റെ പേരാണ് പരിഗണിക്കുന്നത്. എറണാകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനാണ് തീരുമാനം. പാലായിലെ തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസിൽ വാക്പോര് രൂക്ഷം. ജോസ് കെ മാണിയുടെ ധിക്കാരപരമായ നിലപാടാണ് തോൽവിക്ക് കാരണമെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. ചിലരുടെ പക്വതയില്ലാത്ത പ്രസ്താവനകളാണ് പാല നഷ്ടപ്പെടാൻ കാരണമെന്ന് ജോസഫിനെ ഉന്നം വെച്ച് ജോസ് കെ മാണി തിരിച്ചടിച്ചു. പാലായിൽ പോരവസാനിക്കുന്നില്ല. തോൽവിയിൽ കേരള കോൺഗ്രസിലെ ഇരുപക്ഷവും പരസ്പരം പഴിചാരൽ തുടങ്ങി. വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തർക്കം നിർത്തണമെന്ന യു ഡി എഫ് നിർദ്ദേശമുണ്ടെങ്കിലും ഇരുകൂട്ടരും അതൊക്കെ കാറ്റിൽ പറത്തുന്നു. യഥാർത്ഥ കേരള കോൺഗ്രസ് തങ്ങളാണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടുകയാണ് പി ജെ ജോസഫ് വിഭാഗം. രണ്ടില നൽകാൻ തയ്യാറായെങ്കിലും ധിക്കാരപരമായി അത് നിഷേധിച്ച് ജോസ് കെ മാണി പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നുവെന്ന് ജോസഫ് പറയുന്നു. തോൽവി ജോസ് കെ മാണിയുടെ തലയിൽ കെട്ടിവെച്ച് പാലായിൽ ജോസ് പക്ഷത്തിലെ ചിലരെ ഒപ്പം നിർത്താൻ ജോസഫ് ആലോചിക്കുന്നു. ചിഹ്നമില്ലാതെ ജയിച്ചുകൊള്ളാം എന്നുള്ള നിലപാട് സ്വീകരിച്ചൊക്കെ അവരാണ്. അപ്പോൾ ആ എന്താണ് ധിക്കാരപരമായ ആ നിലപാടിനുള്ള തിരിച്ചടിയാണിത്. ജോസഫിനെതിരെ യു ഡി എഫിൽ പരാതി ഉന്നയിക്കാനുള്ള തെളിവ് ശേഖരണത്തിലാണ് ജോസ് പക്ഷം. ജോസഫിന്റെ കാലുവാരലിനൊപ്പം ചില കോൺഗ്രസ് നേതാക്കളും കൂടിയെന്ന് ജോസ് പക്ഷം വിശ്വസിക്കുന്നു. രണ്ടില ചിഹ്നം നഷ്ടപ്പെടാനുള്ള കാരണം ജോസഫ് മാത്രമാണ്. അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ അപ്പാടെ ഒരു ശകലം ഗോമായ കുത്തോ ഒരു മാറ്റമില്ലാതെ കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോയി. അതനുസരിച്ച് ചില കാര്യങ്ങൾ അപ്പുറത്തൊന്നും നമുക്ക് കിട്ടിയില്ല. ഉറപ്പുള്ള പഞ്ചായത്തുകളിലെ തിരിച്ചടി, സംഘടനാ ദൗർബല്യം, ജോസ് കെ മാണിയോടുള്ള പ്രാദേശിക എതിർപ്പ്, പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങളൊന്നും ചർച്ച ചെയ്യാതെ വീണ്ടും ഗ്രൂപ്പ് പോരിലെ തർക്കങ്ങളിലേക്ക് പോകുകയാണ് ചുരുക്കത്തിൽ കേരള കോൺഗ്രസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാല. പാലായിൽ മാണി സി കാപ്പൻ ജയിക്കണമെന്ന് എസ് എൻ ഡി പി പ്രവർത്തകർ മാത്രമല്ല പാലാ ബിഷപ്പും ജനങ്ങളും ആഗ്രഹിച്ചിരുന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ജോസ് കെ മാണിക്ക് നേതൃപാടവുമില്ല. ഇടതു സർക്കാരിന്റെ ഭരണത്തിനുള്ള അംഗീകാരമാണ് പാലായിലെ ജയമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മാണി സി കാപ്പൻ ജയിക്കട്ടെ എന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ യൂണിയൻ്റെ പ്രവർത്തകർക്ക് മാത്രമല്ല, സമുദായത്തിൻ്റെ പ്രവർത്തകർക്ക് മാത്രമല്ല, അതിൻ്റെ ഒറ്റയ്ക്ക് ഓലടിക്കാൻ സമുദായം തയ്യാറല്ല. കാരണം അടുത്ത് പാല ബിഷപ്പിന് പോലും താല്പര്യമില്ലായിരുന്നല്ലോ മാണി കോൺഗ്രസ് ജയിക്കണമെന്ന്. ഈ മാണി സാറിന് മരണശേഷം അത് നയിക്കാൻ വന്ന ജോസ് കെ മാണിക്ക് നേതൃപാഠവും അശേഷം ഇല്ല എന്നും ആ പയ്യനെ കൊണ്ട് ഈ കേരള കോൺഗ്രസ് കൊണ്ടു നടക്കാൻ കഴിവില്ല എന്നും അണികൾ പലരും പറഞ്ഞു. അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടി ഇത്തരം തറവേല കാണിക്കുന്ന ഇവരൊക്കെ ഒന്ന് പുറത്ത് നിൽക്കട്ടെ, കാപ്പൻ അകത്ത് വരട്ടെ എന്നൊരു വികാരം എല്ലാവർക്കും ഉണ്ടായി.
ചിന്നക്കനാലിലെ അനധികൃത കയ്യേറ്റങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ചു. ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഇടുക്കി കളക്ടറുടെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് അനധികൃത കയ്യേറ്റങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിലുള്ളവരെയും മാറ്റിയുള്ള ഇടുക്കി കളക്ടറുടെ ഉത്തരവിറങ്ങിയത്. കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയെടുത്തിരുന്ന സംഘത്തെ മാറ്റിയത് രാഷ്ട്രീയ കയ്യേറ്റ മാഫിയയുടെ സമ്മർദ്ദത്തെ തുടർന്നെന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടറെ വിളിച്ച് ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രത്യേക സംഘത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുത്തു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും സംഘത്തെ മാറ്റിയത് തുടർനടപടികളെ ബാധിക്കുമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ കളക്ടർ എച്ച് ദിനേശിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു. രേണുരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ 80-ലധികം കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടിയെടുത്തിരുന്നു. ഇതിൽ മൂന്നാർ പഞ്ചായത്തിന്റെ പുഴ കയ്യേറ്റവും ഉൾപ്പെട്ടിരുന്നു. ഇതിൽ രേണുരാജിനെതിരെ ദേവികുളം MLA എസ് രാജേന്ദ്രൻ വ്യക്തിപരമായ പരാമർശങ്ങൾ വരെ നടത്തിയിരുന്നു. മുൻ MP ജോയ്സ് ജോർജിന്റെ കൊട്ടക്കാമ്പൂരിലെ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയ നടപടിയും പ്രത്യേക സംഘത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. ഇതെല്ലാമാണ് രാഷ്ട്രീയ കയ്യേറ്റ മാഫികളെ ചുടിപ്പിച്ചതും സംഘത്തെ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നുമാണ് ഉയർന്ന പരാതികൾ. ഇടുക്കിയിൽ നിന്ന് അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഉപാധികൾ വെച്ച ഉടമകൾ ഒഴിപ്പിക്കൽ വൈകിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം വേഗം ഈടാക്കണമെന്നും വേഗം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട ഉടമകളുടെ പ്രതിനിധികൾ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ സുപ്രീംകോടതി അറിയിച്ചതുപോലെ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് നിർമ്മാതാക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്ന് സുപ്രീംകോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടതോടെ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിയില്ലെന്ന നിലപാട് മയപ്പെടുത്തുകയാണ് ഉടമകൾ. ഒഴിഞ്ഞു പോകുന്നതിന് കൂടുതൽ സമയം വേണം, വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കണം, നഷ്ടപരിഹാരം വേഗത്തിൽ നൽകണമെന്നും ഫ്ളാറ്റ് ഉടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വന്ന് അവരുടെ സാധനങ്ങളെല്ലാം മാറ്റി സൂട്ടബിൾ ആയിട്ടുള്ള അക്കോമഡേഷനിലേക്ക് മാറ്റണം. ഞങ്ങൾക്കും കൂടെ സംതൃപ്തമായ തരത്തിലുള്ള ഒരു അക്കോമഡേഷൻ ആയിരിക്കണം ഗവൺമെന്റ് തരുന്നത്. സുപ്രീംകോടതി വിധി പ്രകാരം ഒഴിപ്പിക്കൽ നടപടി ഉടൻ തുടങ്ങുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. കോടതി നിർദ്ദേശിച്ചതനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഫ്ളാറ്റ് ഉടമകൾക്ക് ഉറപ്പാക്കും. നാലാഴ്ചക്കുള്ളിൽ ഇതിനുള്ള അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഫണ്ട്സ് കൊടുക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കോർട്ട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനായുള്ള നടപടി തുടങ്ങിയെന്നും ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഫ്ളാറ്റ് പൊളിക്കൽ നടപടികൾക്കായി സർക്കാർ നിയമിച്ച പുതിയ സെക്രട്ടറി പൂർണ്ണ ഭരണ ചുമതല ഏറ്റെടുക്കാത്തതിനെ ചൊല്ലി മരട് നഗരസഭയിൽ ഭരണ പ്രതിസന്ധി. പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സെക്രട്ടറി സ്നേഹിൽകുമാർ IAS പങ്കെടുക്കാതെ വിട്ടുനിന്നു. സെക്രട്ടറി ഇല്ലാതെ യോഗം ചേരുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് അജണ്ടകൾ എടുക്കാതെ യോഗം നിർത്തിവച്ചു. നഗരസഭാ പ്രതിസന്ധിയുടെ ഉത്തരവാദി സർക്കാരാണെന്നും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ അധ്യക്ഷ സർക്കാരിന് കത്തു നൽകി. നാൽപ്പത്തിമൂന്നാമത് വയലാർ അവാർഡ് VJ ജെയിംസിന്. നിരീശ്വരൻ എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിവരങ്ങളുമായി അഞ്ജു തകപ്പൻ ചേരുന്നു. അഞ്ജു തകപ്പൻ, ഈ പുരസ്കാര നിർണയ സമിതിയിൽ നിന്നുള്ള രാജിയൊക്കെ ഏറെ ചർച്ചയായതാണ്. ഇപ്പോൾ ഏകകണ്ഠമായാണോ VJ ജെയിംസിന്റെ പേരിലേക്ക് എത്തിയത്? സുജയ, ഏകകണ്ഠമായാണ് VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന കൃതിക്ക് ഇത്തവണത്തെ വയലാർ അവാർഡ് നൽകാൻ തീരുമാനിച്ചത് എന്നാണ് ഈ ജഡ്ജിംഗ് കമ്മിറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെ ഈ അവാർഡ് നിർണയ സമിതിയിൽ നിന്നും NK സാനു രാജിവെച്ചതിനെ തുടർന്നാണ് അവാർഡ് വിവാദത്തിലായത്. VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന കൃതിക്ക് പകരമായി പുതുശ്ശേരി രാമചന്ദ്രന്റെ ആത്മകഥയ്ക്ക് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ബാഹ്യസമ്മർദ്ദം ഉണ്ട് എന്നാരോപിച്ചായിരുന്നു NK സാനു രാജിവെച്ചത്. അദ്ദേഹം നൽകിയ രാജിക്കത്തിൽ ഇക്കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി രാജിവെച്ചെങ്കിലും തുടർന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം വിശദീകരിച്ചത് ഈ ഇത്തരത്തിലുള്ള ബാഹ്യ ഇടപെടലിനെ തുടർന്നാണ് താൻ രാജിവെച്ചത് എന്നാണ്. എന്തായാലും ഈ ഇതിനു ശേഷമാണ് പെരുമ്പടവൻ ശ്രീധരനെ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. തുടർന്ന് പെരുമ്പടവമാണ് ഇന്ന് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഏകകണ്ഠമായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചതെന്ന് ജൂറി അംഗങ്ങളായ AK നമ്പ്യാർ, അനിൽകുമാർ വള്ളത്തോൾ, KV മോഹൻകുമാർ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും 1,00,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ഈ പുരസ്കാരം വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27 സമ്മാനിക്കും. സുജയ, അഞ്ജു തങ്കപ്പനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഐക്യരാഷ്ട്രസഭയിൽ ഇമ്രാൻഖാന് ചുട്ട മറുപടി നൽകി ഇന്ത്യ. ഇമ്രാൻ പാകിസ്ഥാനിലെ തോക്കുകച്ചവടക്കാരുടെ ഭാഷയാണെന്ന് ഇന്ത്യയുടെ പ്രതിനിധി വിദിഷ മൈത്ര ആഞ്ഞടിച്ചു. ഭീകരർക്ക് പെൻഷൻ നൽകുന്ന പാകിസ്ഥാൻ മനുഷ്യാവകാശത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടെന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകി. ശബരിമല വിധിക്ക് ഒരാണ്ട്.
യുവതി പ്രവേശന വിധിക്ക് ശേഷം പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും അരങ്ങേറിയത് ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിഷേധവും സംഘർഷവുമാണ്. 20-ലേറെ യുവതികൾ പലതവണയായി ശബരിമല ദർശനത്തിന് ശ്രമിച്ചെങ്കിലും 2 പേർക്ക് മാത്രമാണ് ദർശനം നടത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ തുലാമാസ പൂജാക്കാലം മുതൽ മണ്ഡല മകരവിളക്ക് പൂജ വരെ ശബരിമലയിലും പരിസരങ്ങളിലും അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. വിധി നടപ്പാക്കുമെന്ന് സർക്കാരും തടയുമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും പ്രഖ്യാപിച്ചതോടെയാണ് തീർത്ഥാടനം പ്രതിഷേധങ്ങളിൽ മുങ്ങിയത്. ആദ്യം ആന്ധ്രയിൽ നിന്നുള്ള സംഘത്തോടൊപ്പം എത്തിയത് മാധവി എന്ന യുവതി. പ്രതിഷേധത്തിൽ മാധവിക്ക് മല ചവിട്ടാനായില്ല. ന്യൂയോർക്ക് ടൈംസ് ലേഖിക സുഹാസിനി രാജനും പാതിവഴിയിൽ മടങ്ങേണ്ടി വന്നു. ഒക്ടോബർ 19 പ്രതിഷേധം ആളിക്കത്തിയത്. ആന്ധ്രയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തക കവിത ജക്കാലയും ആക്ടിവിസ്റ്റ് രഹ്ന ഫാത്തിമയുമാണ് മല കയറാനെത്തിയത്. സംരക്ഷണമൊരുക്കി പോലീസും. വലിയ നടപ്പന്തലിന് സമീപം വരെ എത്തിയെങ്കിലും സന്നിധാനത്തുണ്ടായത് വൻ പ്രതിഷേധം. പൂജാതി കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തന്ത്രി ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധിച്ചതോടെ പോലീസ് ഇരുവരെയും തിരിച്ചിറക്കി. ചിത്തിര ആട്ടവിശേഷത്തിന് നട തുറന്നപ്പോഴും സംഘർഷത്തിന് ഒട്ടും അയവുണ്ടായില്ല. പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ തൃശൂർ സ്വദേശിനി സന്നിധാനത്ത് കയ്യേറ്റം ചെയ്യപ്പെട്ടു. പോലീസ് 1400-ലധികം പേർക്കെതിരെ കേസെടുത്തു. പിന്നാലെ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി 16 ശബരിമലയ്ക്ക് പോകാനായി കൊച്ചിയിലെത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ യാത്ര അവസാനിപ്പിച്ചു. മണ്ഡലകാലത്ത് തമിഴ്നാട്ടിലെ സന്നദ്ധ സംഘടനയായ മനീതി സംഘത്തിലെ 9 യുവതികൾ മല കയറുമെന്ന പ്രഖ്യാപനവുമായി എത്തി. പമ്പയിൽ വച്ച് തന്നെ സംഘത്തിന് നേരെ പ്രതിഷേധം ഉയർന്നു. മലയിലെ സംഘർഷം മെല്ലെ മെല്ലെ സംസ്ഥാനത്താകെ ഉണ്ടാക്കിയത് വൻ ചേരിതിരിവ്. വിധിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന നിലയ്ക്ക് കേരളം മാറി. വിശ്വാസ സമരത്തെ നേരിടാൻ സർക്കാർ ജനുവരി 1 നവോത്ഥാന മതിൽ തീർത്തു. അടുത്ത ദിവസം ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തി. പോലീസ് സംരക്ഷണത്തിലുള്ള മലകയറ്റം പ്രതിഷേധം ആളിക്കത്തിച്ചു. ഇതിനിടെ 51 യുവതികൾ മല കയറിയെന്ന കണക്ക് കോടതിയിൽ സർക്കാർ സമർപ്പിച്ചെങ്കിലും ഇതിലെ പൊരുത്തക്കേടുകൾ സർക്കാരിന് തിരിച്ചടിയായി. 2 പേർ മാത്രമാണ് മല കയറിയതെന്ന് നിയമസഭയിൽ സർക്കാർ വ്യക്തമാക്കി. ശബരിമല കത്തി നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനും BJP തിരിച്ചടി. പിന്നെ നട തുറന്നപ്പോഴൊന്നും മല കയറാൻ യുവതികൾ എത്തിയില്ല. തടയാൻ പ്രതിഷേധക്കാരും. ഒരു മണ്ഡലകാലം കൂടെ അടുത്തിരിക്കെ ഇനി എല്ലാ കണ്ണുകളും വീണ്ടും സുപ്രീംകോടതിയിലേക്ക്. പത്തനംതിട്ടയിൽ നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി MBBS പ്രവേശനം നേടിയ കേസിൽ 6 പേർ കൂടി അറസ്റ്റിലായി. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 3 വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പിടിയിലായത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കി പകരക്കാരനെ വെച്ച് പരീക്ഷ എഴുതി തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ നിരവധി വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെന്നാണ് പോലീസ് നിഗമനം. തേനി സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിനെത്തിയ ഉദിത് സൂര്യയുടെ ഹാൾ ടിക്കറ്റിലെ ഫോട്ടോയും യഥാർത്ഥ മുഖവും തമ്മിൽ സാമ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് വൻ തട്ടിപ്പിന്റെ ചുരുളറിഞ്ഞത്. ഉദിത് സൂര്യ, പിതാവ് സ്റ്റാൻലി, വ്യാജ ഹാൾ ടിക്കറ്റിൽ പരീക്ഷ എഴുതാൻ സഹായിച്ച ഡോക്ടർ വെങ്കടേഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. സത്യസായി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി അഭിരാമി, പിതാവ് മാധവൻ, ബാലാജി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി പ്രവീൺ, രക്ഷിതാവ് ശരവണൻ, SRM മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ രാഹുൽ, പിതാവ് ഡേവിസ് എന്നിവരെയാണ് ഇന്ന് തമിഴ്നാട് CBCD ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്ര, ബംഗളൂരു, ലക്നൗ എന്നിവിടങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി ഇവർ തെരഞ്ഞെടുത്തത്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളിയായ ഇടനിലക്കാരൻ ജോർജ് ജോസഫ്, റാഫി, മുഹമ്മദ് ഷാഫി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. മുംബൈയിലെ മുഖ്യ സൂത്രധാരന് 23 ലക്ഷം രൂപ നൽകിയെന്നാണ് ഇവർ നൽകിയ മൊഴി. എൻട്രൻസ് പരിശീലകരോ MBBS വിദ്യാർത്ഥികളോ ആയിരിക്കാം പരീക്ഷ എഴുതിയതെന്ന് പോലീസ് കരുതുന്നു. മുംബൈ ആസ്ഥാനമായി നിരവധി പേർ തട്ടിപ്പിൽ ഭാഗമായോ എന്നും സംശയിക്കുന്നു. 2017 മുതൽ തമിഴ്നാട്ടിൽ പ്രവേശനം നേടിയ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഡാറ്റാബേസ് പരിശോധിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.